നമസ്കാരം. മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ATMഉം അതിൻ്റെ സുരക്ഷയുമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ATMൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വർഷമാണ് 2016. ലോകത്തെ ആദ്യത്തെ ATM പ്രവർത്തനം തുടങ്ങി 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ATMൻ്റെ ചരിത്രം, ഒപ്പം ATM വഴി എങ്ങനെ സുരക്ഷിതമായി ഇടപാടുകൾ നടത്താം എന്നിവ കാണാം മണി ന്യൂസിൽ. ബിഗ് സ്റ്റോറിയിലേക്ക്. ATMകൾ ഇന്ന് സർവ്വസാധാരണമാണ്. നഗര ഗ്രാമഭേദമന്യേ അവ എല്ലായിടത്തുമുണ്ട്. പണം എപ്പോഴും എല്ലായിടത്തും ലഭ്യമാക്കുന്ന ATMകൾ ഇന്ന് എല്ലാവരുടെയും അവശ്യ ഘടകം കൂടിയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തിൽ ആദ്യമായി ഒരു ATM മെഷീൻ സ്ഥാപിച്ചത്. 1967 June 27 ലണ്ടനിലെ എൻഫീൽഡ് ടൗണിലാണ് ATM വിപ്ലവത്തിന് തുടക്കമാകുന്നത്. ബ്രിട്ടീഷ് ബാങ്കായ ബാർക്ലേസാണ് ജോൺ ഷെപ്പേർഡ് ബാരൻ കണ്ടുപിടിച്ച ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്ന ATM ആദ്യമായി സ്ഥാപിക്കുന്നത്. പക്ഷേ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന ATM കാർഡുകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇടപാട് നടത്താനായി ATM മെഷീനിൽ ഇട്ട കാർഡ് പിന്നീട് തിരിച്ചു ലഭിക്കില്ല. 10 pound നോട്ടുകളുടെ കെട്ടുകളാണ് അന്ന് മെഷീനിൽ നിന്ന് നൽകിയിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പിൻ നമ്പർ അടങ്ങിയ ATM കാർഡുകൾ നിലവിൽ വന്നത്. 1987 മുംബൈയിൽ HSBC തുറന്ന ATM ആണ് ഇന്ത്യയിലെ ആദ്യത്തേത്. അന്ന് കേരളത്തിലെ അടക്കം എല്ലാ പ്രധാന ബാങ്കുകളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ ATM കാണാനായി മുംബൈയിൽ പോയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ATM പ്രവർത്തനം തുടങ്ങുന്നത് 1992 തിരുവനന്തപുരത്താണ്. ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റാണ് ഈ ATM ആരംഭിച്ചത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന ATM 2004 February സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചു. കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജങ്കാർ ബോട്ടിലായിരുന്നു ഇത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ATM സിക്കിമിലെ തെഗുവിലാണുള്ളത്. ഇങ്ങനെ ATM വിശേഷങ്ങൾ നിരവധിയാണ്. പക്ഷേ ആഗോളതലത്തിൽ തന്നെ ATMകൾ ചർച്ചാ വിഷയമാകുന്നത് അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ATM തട്ടിപ്പും ഉപഭോക്താക്കളുടെ ആശങ്ക കൂട്ടാനിടയാക്കി. പല രീതിയിലും കാർഡുകളുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരികയും അതിൻ്റെ സുരക്ഷിതത്വം വളരെയധികം കൂട്ടിൻ്റെയുമായ സാഹചര്യമാണ്. പണ്ട് ഒരു ബാങ്കിൽ പോയി പണം എടുക്കുന്ന, കൗണ്ടറിൽ പോയി പണം എടുക്കുന്നവരായിരുന്നു മിക്കവരും. ഇന്ന് ആ സാഹചര്യം പോയി എല്ലാവരും ATMൽ കൂടെ പണം എടുക്കുകയാണ്. അമേരിക്കയിലും യൂറോപ്പിലേക്കാണെങ്കിൽ പോലും പണം ബാങ്കിൽ പോയി പണം എടുക്കാൻ തന്നെ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അഥവാ ബാങ്കിൽ പോയി കൗണ്ടറിൽ പോയി പണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചാർജ് വരെ ബാങ്കുകൾ ഈടാക്കും. അപ്പോൾ അതുകൊണ്ട് ATMൽ കൂടെ മാത്രമാണ് പണം എടുക്കുന്നത്. പക്ഷേ അമേരിക്കയിലും യൂറോപ്പിലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അവിടെ കാർഡ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറവാണ്. അപ്പോൾ ATMൽ കൂടെ പണം എടുക്കുന്നതിനേക്കാൾ ATM വഴി പോസ്റ്റ് മെഷീനിൽ കൂടെയുള്ള ട്രാൻസാക്ഷൻസും ഓൺലൈൻ ട്രാൻസ്ഫേഴ്സുമാണ് കൂടുതൽ. ലളിതമായ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ATM ഇടപാടുകൾ സുരക്ഷിതമാക്കാനാകും. ഏറ്റവും പ്രധാനം ATM കാർഡിൽ പിൻ നമ്പർ രേഖപ്പെടുത്തരുത് എന്നത് തന്നെയാണ്. ആർക്കും പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയും അരുത്. യാത്ര ചെയ്യുന്നതിനിടയ്ക്കും മറ്റും ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള ATMകൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ തുക സൂക്ഷിക്കാതിരിക്കലാണ് മറ്റൊന്ന്. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി മാറ്റാം. പിൻ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. വലിയ തുക അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് തുക പരിശോധിക്കണം. ഫോണുമായി അക്കൗണ്ട് ബന്ധിപ്പിക്കുകയും വേണം. ATM ഇടപാടുകൾ മൊബൈലിൽ മെസ്സേജായി വരാൻ ഇത് സഹായിക്കും. ATM മെഷീൻ കേടാണെന്ന് തോന്നിയാൽ ഉപയോഗിക്കാതിരിക്കുക. ബാലൻസ് സ്ലിപ്പ് നശിപ്പിച്ചു കളയുന്നതാണ് നല്ലത്. ബാങ്കുകളും ATMകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെ ടെക്നോളജി എന്ന് വികസിക്കുന്നു, ടെക്നോളജി വികസിക്കുന്ന അതേ സ്പീഡിൽ ടെക്നോളജിക്കൽ ഫ്രോഡ്സും വികസിക്കുന്നുണ്ട്. ഒരു ടെക്നോളജിയിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ തോപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രോഡ്സ്റ്റർ അതിനുള്ള ഒരു പ്രതി വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു മാർഗം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഈ ലോകം ആകമാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ നമുക്ക് നിയന്ത്രിക്കാനേ പറ്റത്തുള്ളൂ. നമുക്കതിനെ പരിപൂർണമായിട്ടും നിർത്താൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ കസ്റ്റമേഴ്സ് വിജിലൻ്റ് ആയിരിക്കുക, ബാങ്കുകൾ വിജിലൻ്റ് ആയിരിക്കുക. റിസർവ് ബാങ്ക് ഇതിനൊക്കെ ഈ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ചില ബാങ്കുകൾ എല്ലാ ATMകളും കൺട്രോൾ റൂം വഴി നിരീക്ഷിക്കുന്നുണ്ട്. ATM കൊള്ള തടയാനും ഇത്തരം സംവിധാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ATM തട്ടിപ്പുകൾ വ്യാപകമായതോടെ മാഗ്നറ്റിക് ATM കാർഡുകൾ ബാങ്കുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡുകൾ മാത്രം വിതരണം ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്താനാണ് പദ്ധതി. പുതിയ ATM കാർഡുകൾ മുഴുവൻ ചിപ്പ് ഘടിപ്പിച്ചതാണ്. ഏറ്റവും ആധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ മുഴുവൻ
എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഈ ചിപ്പിൽ രേഖപ്പെടുത്തുക. ഡാറ്റ മോഷ്ടിച്ചാലും ഫയൽ ലഭിക്കില്ല. ഓരോ ചിപ്പും പിൻ നമ്പർ അടിച്ചാൽ മാത്രമേ തുറക്കുകയുള്ളൂ. മാഗ്നറ്റിക് കാർഡിലെ വിവരങ്ങൾ പിൻ അടിക്കാതെ തന്നെ ശേഖരിക്കാം. സത്യത്തിൽ കസ്റ്റമർ അവെയർ ആണെങ്കിൽ ഇത്ര പറയേണ്ടി യാതൊരു കാര്യവുമില്ല. ബിക്കോസ് ഇപ്പം ബാങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ എർലിയർ നമ്മൾ ഈ സൈഡിൽ കൂടെ മെഷീനിൽ സ്വൈപ്പ് ചെയ്തുള്ള കാർഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പലപ്പോഴും ഈ ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതിനകത്ത് ആ ലാംഗ്വേജ് ഡീകോഡ് ചെയ്ത് പഠിച്ച് ക്ലോണിങ് പോസിബിളായിരുന്നു. ഇപ്പോൾ ഈ ചിപ്പ് ബേസ്ഡ് ഇതിൽ കാർഡിൽ ഇവിടെ ഒരു ചിപ്പ് ഉണ്ട്, ഇതിന് നമ്മുടെ കാർഡിൻ്റെ ഒരു കോർണറിൽ, അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് എൻക്രിപ്റ്റഡ് മോഡലിലാണത് വരുന്നത്. ദാറ്റ് ഈസ് 100% ഫുൾ പ്രൂഫ്. ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയെന്ന് വെച്ചാൽ ദെൻ നാച്ചുറലി യു ആർ ലയബിൾ ഫോർ യുവർ ഓൺ ഫ്രോഡ് ഹാപ്പൻഡ് ഇൻ ദ അക്കൗണ്ട്. നമ്മൾ സ്വയം പഴകിയേ പറ്റുള്ളൂ. അത് സീക്രട്ടായിട്ട് വയ്ക്കേണ്ടത് ഓരോ കാർഡ് ഹോൾഡറുടെയും ചുമതലയാണ്. അത് വയ്ക്കുകയും കാർഡിൻ്റെ കസ്റ്റഡി സൂക്ഷിക്കുകയും ചെയ്താൽ യാതൊരു ടെൻഷൻ്റെയും കാര്യമില്ല. സുരക്ഷ കണക്കിലെടുത്ത് പഴയ മാഗ്നറ്റിക് ATMകൾ മാറ്റി ചിപ്പ് അടിസ്ഥാനമാക്കിയുള്ളവ നൽകുന്ന പദ്ധതി സജീവമാക്കിയിരിക്കുകയാണ് ബാങ്കുകൾ. ആഗോള വ്യാവസായിക രംഗത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മുള. മുളയനുബന്ധ വ്യവസായങ്ങൾ പച്ചപിടിച്ചു വരികയാണ്. കേരളത്തിൽ ആധുനിക മുള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും ഒരു ഇന്നൊവേഷൻ സെൻ്റർ സ്ഥാപിച്ചിരിക്കുകയാണ് ബാംബു കോർപ്പറേഷൻ. മേക്ക് ഇൻ കേരള. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുളയുടെ ശേഖരമുള്ള രാജ്യം ഇന്ത്യയാണ്. 2011 കണക്ക് പ്രകാരം 13.96 ദശലക്ഷം ഹെക്ടറിലാണ് ഇന്ത്യയിൽ മുളയുള്ളത്. ഇതിൽ ഭൂരിഭാഗവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. എന്നാൽ നിർമ്മാണ രീതികളിൽ ആധുനിക സാങ്കേതിക വിദ്യ ഇനിയും ഉപയോഗിക്കാത്തതുമൂലം പച്ച സ്വർണം എന്നറിയപ്പെടുന്ന മുളങ്കാടുകൾ രാജ്യത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോവുകയാണ്. കേരളത്തിൽ 24 ഇനങ്ങളിലുള്ള മുളകൾ ലഭ്യമാണ്. എന്നാൽ കേരളത്തിലെ വിവിധ വനപ്രദേശങ്ങളിൽ കാണുന്ന ശേഖരവും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുന്നില്ല. ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തിയാൽ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മരത്തിന് ബദൽ എന്ന രീതിയിൽ സംസ്കരിച്ച മുള ഉപയോഗപ്പെടുത്താനാകും. പരിസ്ഥിതിയോടിണങ്ങി വളരുന്ന മുളയുടെ കൂമ്പുകൾ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണമായും ഉപയോഗിക്കുന്നുണ്ട്. മരത്തേക്കാൾ വേഗത്തിൽ വളരുന്ന മുള 35% മുതൽ  45% വരെ ഓക്സിജൻ നൽകുന്ന സസ്യം കൂടിയാണ്. മുളയധിഷ്ഠിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിലൂടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ആക്കം കൂട്ടുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഒരുപോലെ സാധിക്കും. ഇത്തരം വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള കുതിപ്പിന് ഗതിവേഗം കൂട്ടാനാണ് ബാംബു ഇന്നൊവേഷൻ സെൻ്റർ ഒരുക്കിയിരിക്കുന്നത്. വ്യാവസായിക നിർമ്മാണ വസ്തുവായിട്ട് മുള പ്രൊമോട്ട് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അതിൻ്റെ വിഷയമാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് മുള ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റീലിനേക്കാൾ ടെൻസിൽ സ്ട്രെങ്ത് കൂടുതലാണ്. സ്റ്റീൽ 23,000 ടെൻസിൽ സ്ട്രെങ്ത് ഉള്ളപ്പോൾ ഇതിന് 28,000. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ശ്രമങ്ങളാണ് ബാംബു കോർപ്പറേഷൻ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ നിർമ്മാണം ഈ മുഴുവൻ മുള സംസ്കരിച്ച മുളയും ഞങ്ങളുടെ ബാംബു പ്ലയും ഫ്ലാറ്റ് ആൻഡ് ബാംബു ബോർഡും ബാംബു ടൈൽസുമാണ്. വ്യാവസായിക ഗൃഹനിർമ്മാണ വസ്തുവായിട്ട് മുളയെ പ്രൊമോട്ട് ചെയ്യാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്റ്റീലിന് പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. തെരഞ്ഞെടുത്ത കരകൗശല തൊഴിലാളികളെ രാജ്യാന്തര നിലവാരത്തിൽ വിദഗ്ധ പരിശീലനം നൽകി മാസ്റ്റർ ട്രെയിനർമാരാക്കുകയും നിലവിലെ ഉൽപ്പന്നങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നതിനും സെൻ്റർ ലക്ഷ്യമിടുന്നു. മുളയുടെ പ്രജനനം പഠിക്കുന്നതിനുള്ള സംവിധാനം, മുളമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഏകോപിപ്പിക്കൽ, പുതിയ മാതൃകകൾ ഉണ്ടാക്കാനും അത് പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കൽ എന്നിവ ഇന്നൊവേഷൻ സെൻ്റർ ലക്ഷ്യമിടുന്നു. നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളെപ്പറ്റി പഠിപ്പിക്കുക, ഇവ രൂപപ്പെടുത്തി ഉൽപ്പാദിപ്പിച്ച് കരകൗശലക്കാർക്ക് വിതരണം ചെയ്യുക എന്നിവയെല്ലാം ഇന്നൊവേഷൻ സെൻ്ററിൻ്റെ ലക്ഷ്യങ്ങളാണ്. നിലവിൽ കരകൗശലക്കാരുടെ നൈപുണ്യം വിലയിരുത്തി അതിനടിസ്ഥാനമായി പരിശീലന പരിപാടികൾ നടപ്പാക്കുന്നതിനും സെൻ്ററിന് പദ്ധതിയുണ്ട്. കോർപ്പറേഷൻ അതിനുവേണ്ടുന്ന എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകും. അതിനുവേണ്ടി പ്രോജക്റ്റ് ഫണ്ടിങ് ഉണ്ടാക്കി കൊടുക്കും. അതിന് മുളകൾ ലഭ്യതയ്ക്കും എല്ലാ പിന്നെ സഹായങ്ങളും ചെയ്ത് NGOകൾക്കും അതുപോലെ തന്നെ വ്യക്തികൾ താല്പര്യമുള്ള ആളുകൾക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ ഇനി വരാൻ പോകുന്ന ഏറ്റവും സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസം എന്ന് പറയുമ്പോൾ നല്ല കടലും കായലും വനങ്ങളും ഒക്കെ ഉള്ളതാണ്. ഫ്രഗൈൽ ഏരിയാസ് ഉണ്ട്, CSR നോംസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് പ്രായോഗികമല്ല, പാടില്ല നിയമപരമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ബയോഡീഗ്രേഡബിളായ ഞങ്ങളുടെ മെറ്റീരിയൽസ് ഉള്ള വാസഗ്രഹങ്ങളും ഹബ്ബുകളും ഇക്കോ ഹട്ടുകളും ഒക്കെ ചെയ്യുകയാണ് ഞങ്ങൾ. അതൊരു ടേൺകി
ഈ പ്രോജക്റ്റ് തുടങ്ങി കുറേ എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അത് അടിയന്തരമായി ഫോക്കസ് ചെയ്യുക. കെ ടി ഡി സി ഫോർ മറ്റേ ഇവിടെ ഇവരെ മറ്റേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ. ആസൂത്രിതവും ചിട്ടയായതുമായ പ്രവർത്തനത്തിലൂടെ ഈ മേഖലയിൽ സമഗ്രമായൊരു വികസനത്തിനാണ് ഇന്നൊവേഷൻ സെൻ്ററിൻ്റെ രൂപീകരണത്തിലൂടെ വ്യവസായ വകുപ്പ് ലക്ഷ്യമിടുന്നത്. കരകൗശലക്കാർക്ക് സംസ്കരിച്ച മുള ലഭ്യമാക്കുന്നതിനായി ബാംബു മിഷനും ബാംബു കോർപ്പറേഷനുമായി ചേർന്ന് ഒരു ബാംബു സപ്ലൈ ചെയിൻ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനായി രണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ തയ്യാറാക്കി വരികയാണ്. ആദ്യഘട്ടത്തിൽ 5 ഡിപ്പോകൾ വഴിയും രണ്ടാം ഘട്ടത്തിൽ 10 ഡിപ്പോകളാക്കി ഇത് ഉയർത്തി വിതരണ ശൃംഖല വിപുലീകരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മാത്രം 100,000 പേർ മുള ഈറ്റ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വെള്ളൂർ ആസ്ഥാനമായ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുള ഉപഭോക്താവ്. മുളയ്ക്ക് ടണ്ണിന് 4,000 രൂപയാണ് വില. മൂത്ത മുള 36 എണ്ണം ഉണ്ടെങ്കിൽ 1 ടൺ ഭാരമാകും. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പഴയ ഇടം ബ്രാൻഡാകും.